ജപ്പാനിലെത്തിയ ഇന്ത്യൻ ഒളിമ്പിക് സംഘത്തിലെ അർജുന അവാർഡ് ജേതാവാണ് ഗോൾഫ താരം അതിഥി അശോക്. ടോക്കിയോയിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷകളിൽ അതിഥി അശോകിൻ്റെ പേര് അങ്ങനെ കേട്ടിരുന്നില്ല. എന്നാൽ ആദ്യ രണ്ട് റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ മെഡൽ പ്രതീക്ഷകൾ സജീവമാക്കുകയാണ് അതിഥി. രണ്ടാം റൗണ്ടിലും രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് മെഡൽ പോരാട്ടത്തിൽ മുന്നേറുകയാണ് ഇന്ത്യൻ താരം. രണ്ടാം റൗണ്ടിൽ അവസാന നാല് ഷോട്ടിൽ മൂന്നും ലക്ഷ്യത്തിലെത്തിച്ചാണ് അതിഥി രണ്ടാം സ്ഥാനം നിലനിർത്തിയത്. 23-കാരിയായ അതിഥി ഡച്ച് താരങ്ങളായ കോയേഴ്സ് മാർട്സനും ക്രിസ്റ്റിൻ പെഡേഴ്സനുമൊപ്പമാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. അമേരിക്കയുടെ നെല്ലി കോർഡയാണ് ഒന്നാം സ്ഥാനത്ത്. ഒളിമ്പിക്സിൽ അതിഥിയുടെ രണ്ടാം വരവാണിത്. അമ്മ മഹേശ്വരി തന്നെയാണ് അതിഥിയുടെ ക്വാഡിയായി കൂടെയുള്ളത്. അതേസമയം ഇന്ത്യയുടെ മറ്റൊരു താരം ദീക്ഷാദാഗർ മൂന്ന് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 53-ാം സ്ഥാനത്ത് എത്തി. ആദ്യ റൗണ്ട് അവസാനിക്കുമ്പോൾ ദീക്ഷ 56-ാം സ്ഥാനത്തായിരുന്നു. ലക്ഷ്യം പിഴയ്ക്കാതെയുള്ള അതിഥിയുടെ ഷോട്ടുകൾ ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ ആദ്യ മെഡലെന്ന ചരിത്ര മുഹൂർത്തത്തിലേക്കെത്തിക്കുമോ എന്ന കാത്തിരിപ്പിലാണ് ആ കായിക പ്രേമികൾ. അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ അതിഥി അശോക് അതിവേഗം ചർച്ചയായിരിക്കുകയാണ്. ഗോൾഫിന് പൊതുവെ ഇന്ത്യൻ കായിക പ്രേമികൾക്കിടയിൽ അധികം താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഒളിമ്പിക്സിൻ്റെ തുടക്കത്തിൽ അതിഥിയുടെ പേര് അധികം മാധ്യമങ്ങളിൽ പോലും പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല. എന്നാൽ ശക്തമായ തുടക്കവും രണ്ടാം റൗണ്ടിലെ സ്ഥിരതയ പ്രകടനവും സമൂഹ മാധ്യമങ്ങളിൽ അതിഥി അശോകിനെ താരമാക്കിയിരിക്കുകയാണ്. റിയോ ഒളിമ്പിക്സിൽ നേരിട്ട തിരിച്ചടിക്ക് ശേഷം അടുത്ത തവണ പോഡിയത്തിൽ ഫിനിഷ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അത് യാഥാർത്ഥ്യമാകുമോ എന്ന കാത്തിരിപ്പിലാണ് ഇന്ത്യ.